ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് വിമാനത്താവളത്തിലെത്തുന്ന മുഴുവൻ യാത്രക്കാരുടെയും ആരോഗ്യ നടപടികൾ ഇന്നലെ മുതൽ കർശനമാക്കി. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്. 9 ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള വാണിജ്യ വിമാനങ്ങൾക്കുള്ള നിരോധനത്തിന് പിന്നാലെ കര കടൽ വഴിയുള്ള ചരക്ക് നീക്കങ്ങൾക്കും ശക്തമായ ആരോഗ്യ നടപടികൾ ഏർപ്പെടുത്തി. പുതിയ വകഭേദം നേരിടുന്നതിന് വീണ്ടും ഒരു അടച്ചുപൂട്ടൽ പരിഹാരമല്ലെന്ന് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. നിലവിൽ പ്രതിരോധ മുൻകരുതലുകൾ നടപടികൾ ശക്തമാക്കിയാൽ മതി എന്നാണ് ആരോഗ്യ മന്ത്രാലയവും നിർദ്ദേശിക്കുന്നത്. രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും PCR പരിശോധന കർക്കശമാക്കിയാൽ മതിയെന്നും ആരോഗ്യ മന്ത്രാലയം അഭിപ്രായപ്പെടുന്നു. വാക്സിനേഷൻ നിരക്ക് ഏറ്റവും വർദ്ധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ്. നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ ഇല്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. ആരോഗ്യ നിയന്ത്രണം ശക്തമാക്കുന്നത് മൂലം പുതിയ വകഭേദം രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ സഹായകമാകും. പുതിയ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് 3 ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാനുള്ള അപേക്ഷകളിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ കൊറോണ വൈറസ് വ്യാപനം ശക്തമായതോടുകൂടി കോവിഡ് ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അത്യാവശ്യമില്ലെങ്കിൽ രാജ്യത്തേക്കും തിരിച്ചുമുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. വിദേശത്തുള്ള കുവൈറ്റി പൗരന്മാരോട് അതത് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ആരോഗ്യ സുരക്ഷാ നടപടികളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പൂർണ്ണമായും പാലിക്കണമെന്ന് അധികൃതർ. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന സ്വദേശികൾ എന്ത് ആവശ്യങ്ങൾക്കും ആ രാജ്യങ്ങളിലെ കുവൈറ്റ് എംബസിയുമായി ബന്ധപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ അതിർത്തി കടന്ന് തീവ്ര വ്യാപനശേഷിയുള്ള ഒമിക്രോൺ എത്താതിരിക്കാൻ ശക്തമായ പ്രതിരോധ സംവിധാനമാണ് രാജ്യം സ്വീകരിക്കുന്നതെന്നും കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. പോളണ്ട്, ഹംഗറി, കസാഖിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പക്ഷി മുട്ട ഇറക്കുമതി കുവൈറ്റ് നിരോധിച്ചു. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അഗ്രികൾച്ചറൽ അഫയേഴ്സ് ആൻഡ് ഫിഷ് റിസോഴ്സ് അതോറിറ്റി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾ നിരോധിച്ചത്. നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി എല്ലാ ചരക്കുകൾക്കും അവയുടെ തരം അനുസരിച്ച് അതോറിറ്റിയിലെ മൃഗ സംരക്ഷണ വകുപ്പ് നൽകുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചരക്കുകൾ അതോറിറ്റിയുടെ ലാബിൽ പരിശോധിക്കും. രോഗബാധ സ്ഥിരീകരിച്ചാൽ പക്ഷികളെയും മൃഗങ്ങളെയും സ്വന്തം ചെലവിൽ കയറ്റുമതിക്കാർ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരുമെന്നും അൽ ദൊഹാനി വ്യക്തമാക്കി. കുവൈറ്റിൽ December 7 മുതൽ ശൈത്യം കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ആദിൽ അൽ സഹൂദൂൺ വ്യക്തമാക്കി. December 7 മുതൽ രാജ്യം അതിശൈത്യത്തിലേക്ക് പ്രവേശിക്കും. രാജ്യത്ത് December 7 മുതൽ December 27 വരെയാണ് ശീതകാലത്തിന്റെ ആദ്യഘട്ടം. December 28 മുതൽ ശൈത്യം 2 പ്രവേശിച്ച് February 14 വരെ നീണ്ടു നിൽക്കും. ഈ ഘട്ടത്തിലാകും ആദ്യ ഘട്ടത്തേക്കാൾ തണുപ്പ് അനുഭവപ്പെടുക. ഈ കാലയളവിൽ അന്തരീക്ഷ താപനില 0°C വരെയായി കുറയുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം കുവൈറ്റിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത്തവണ ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടില്ല. അതിനാൽ ഇത്തവണ വസന്തം അത്ര സമർത്ഥമായിരിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നൽകുന്നത് നിർത്തിവെച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണിത്. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പോകുന്നവർക്ക് നൽകി വന്നിരുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC ഇനി മുതൽ ലഭ്യമാകില്ല. വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പോകുന്നവർ ഇനി മുതൽ പാസ്പോർട്ട് ഓഫീസ് വഴി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകേണ്ടതാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ച ശേഷം അവശ്യ വസ്തുക്കളുടെ വില ഇരട്ടിയായി. ഭക്ഷ്യസാധനങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഇറച്ചി, മത്സ്യം എന്നിവയ്ക്ക് പുറമെ മരുന്നുകൾ, വസ്ത്രങ്ങൾ, ശുചീകരണ വസ്തുക്കൾ, സ്റ്റേഷനറി, പഠനോപകരണങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇരട്ടി വിലയായി. ഇതിന് ആനുപാതികമായി വരുമാനം വർദ്ധിപ്പിക്കുന്നതും ഇല്ല. പലരുടെയും
വരുമാനം കുറയുകയോ നിൽക്കുകയോ ചെയ്തു. ലോകത്താകെ പണപ്പെരുപ്പവും അവശ്യ വസ്തുക്കളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ചതിനാൽ ഉൽപാദകർക്ക് വില കൂട്ടാതെ നിവർത്തിയില്ലാതായി. തങ്ങൾക്ക് കിട്ടുന്ന വിലയ്ക്ക് ആനുപാതികമായി ഉപഭോക്താക്കളുടെ മേൽ വില വർധനവ് അടിച്ചേൽപ്പിക്കുകയില്ലെന്നും ലാഭം കുറച്ചപ്പോഴത്തെ വിലയിൽ തന്നെ നൽകുന്നതെന്നുമാണ് വ്യാപാരികൾ അവകാശപ്പെടുന്നത്. സർക്കാരിന്റെ വില നിയന്ത്രണമുള്ള ഉൽപ്പന്നങ്ങൾക്കും അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയിട്ടുണ്ട്. നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ അനുമതി തേടി കമ്പനികൾ വാണിജ്യ മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ആഗോളതലത്തിൽ അസംസ്കൃത ഉൽപ്പന്നങ്ങളുടെ വില വർധനയും സമുദ്ര വ്യോമ ചരക്കു നീക്കത്തിന്റെ ചെലവ് വർദ്ധിപ്പിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് വില വർധനയ്ക്ക് അനുമതി തേടിയത്. സൗദി അറേബ്യയിലാണ് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചത്. ആഫ്രിക്കയിൽ നിന്നെത്തിയ സൗദി പൗരനായ യാത്രക്കാരനാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇയാളെ ഐസൊലേഷനിലേക്ക് മാറ്റിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗൾഫിൽ ആദ്യമായാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇദ്ദേഹവുമായി സമ്പർക്കമുണ്ടായിരുന്നവരെ ക്വാറന്റൈനിലേക്ക് മാറ്റി. 14 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സൗദി നിലവിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.